ജയപരാജയങ്ങൾക്ക് രണ്ടാം സ്ഥാനം, പറഞ്ഞ വാക്കിന് പ്രഥമ സ്ഥാനം. വാഴക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ യു ഡി എഫ് കമ്മിറ്റിയുടെ സ്നേഹഭവനം പദ്ധതി നാടിന് മാതൃകാപരം. വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടിയെത്തിയപ്പോഴാണ് ഈ പ്രദേശത്തെ നിർധനരായ ചില കുടുംബങ്ങളുടെ പരിതാപകരമായ അവസ്ഥ യു ഡി എഫ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുടുംബാംഗങ്ങളുമായി കിടന്നുറങ്ങാൻ അടച്ചുറപ്പില്ലാത്ത ഒരു വീട് എന്ന പ്രാർത്ഥനയുമായി കഴിയുന്ന ചിലരെ ഇവർക്കിവിടെ കാണാനായി. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകുമെന്ന യു ഡി എഫ് നേതൃത്വം അന്ന് തന്നെ വാഗ്ദാനവും നൽകി. സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുവെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്നേഹഭവനം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് ഇവർ തുടക്കം കുറിച്ചു. ആദ്യ സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അല്ല, യു ഡി എഫിനെ കുറിച്ചുള്ള യു ഡി എഫ് എന്നും ഒരു ആശ്വാസമാണ്. യു ഡി എഫിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയമല്ല, കണ്ണീരൊപ്പാൻ പാവങ്ങളുടെ കൂടെ നിൽക്കാൻ എന്നും പാരമ്പര്യമായി കൂടെ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് തുടർന്നു പോകുന്നു. ഇപ്പോൾ ഇവിടെ തറക്കല്ലിട്ട വീട് ഇത് ഈ നാടിൻ്റെ ആഘോഷമായി മാറുകയാണ്. ഇതൊരു വലിയ മെസ്സേജാണ്. പാർട്ടിയുടെ കൂടെയും യു ഡി എഫിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നവർ അവർ ഒരിക്കലും നിരാശരാകേണ്ടതില്ല എന്നുള്ളത് തന്നെ ഒരു സന്ദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കും. ചാലക്കുടി എം പി ബെന്നി ബഹനാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എൻ വി സി അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മുന്നമല്ലെ വി പി സജീന്ദ്രൻ, ബി എ അബ്ദുൽ മുത്തലിബ് തുടങ്ങിയവരും സംബന്ധിച്ചു. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ തുടക്കമാണ് ബഹുമാനായ മുനി തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. ഇതൊരു തുടർ പരിപാടിയാണ്. സാധാരണക്കാരോടൊപ്പം എന്നും യു ഡി എഫ് ഉണ്ടാകും എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണിത്. മുൻമന്ത്രി ടി എച്ച് മുസ്തഫ, ഷമീർ തുകലിൽ, മുഹമ്മദ് കാരിയലി, മുജീബ് മാമ്പിള്ളി, ഷുഹൈബ് അഹമ്മദ്, സതീഷ് കുമാർ, നാസർ, അസീപുളിക്ക, മുഹമ്മദ് വടക്കൻ, ഷബാബ്, മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുഴുവൻ യു ഡി എഫ് നേതൃത്വത്തിനും മാതൃകയാണ് ഇതെന്ന് പങ്കെടുത്ത നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു. ഒരു മഹാമാരിയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബത്തിന് കിടക്കാനുള്ള ഒരു ഭവനമാണ്. ആ ഭവനം നിർവഹിക്കാൻ ഒരു പ്രദേശത്തെ കോൺഗ്രസും യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നമുക്ക് സ്വപ്നം കാണാത്തതിനപ്പുറത്താണ്. അപ്പോൾ അത് തീർച്ചയായും അതിനൊരു അഭിമാനകരമായ ഈ നേട്ടം കൈവരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി നേതാക്കന്മാരാണ് ഈ വാർഡിലും ഈ പരിസരത്തുമൊക്കെ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.